Hello guys, welcome to my another video. My name is Anas. Federal Bank inde net banking aya Fednet inde user ID lock aayi poyavarku adengane unlock cheyamennanu njan ee video kaanikkan povunnathu. Federal Bank inde net banking service aanu Fednet ennullathu. Fednet ilekku login cheyanamennundengil namukku user name um password um aavashyamaanu. Fednet il engane register cheyamennulla video njan valare munpu thanne cheyittund. Aa video kaanathavarku vendi video link mugal like buttonilum കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകിയിട്ടുണ്ട്. ഫെഡ്നെറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്ന യൂസർ ഐഡിയും പാസ്വേഡും തെറ്റിച്ചടിക്കുമ്പോഴാണ് യൂസർ ഐ ഡി ലോക്കായി പോകുന്നത്. ഇതെങ്ങനെ അൺലോക്ക് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഫെഡ്നെറ്റിൻ്റെ യൂസർ ഐ ഡി എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫെഡ്നെറ്റ് യൂസർ ഐ ഡി അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഫെഡ്നെറ്റ് വെബ്സൈറ്റോ അല്ലെങ്കിൽ ഫെഡ്നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷനോ ഉപയോഗിക്കാം. ഞാനിവിടെ ഫെഡ്നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ലോഗിൻ സ്ക്രീനിൽ കാണുന്ന അൺലോക്ക് യൂസർ ഐ ഡി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ എൻ്റർ യുവർ യൂസർ ഐ ഡി എന്നുള്ള കോളത്തിൽ നമ്മുടെ ഫെഡ്നെറ്റ് യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൺട്രി കോഡ് കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. അതായത് ഇന്ത്യൻ നമ്പറാണെങ്കിൽ 91 എന്നുള്ള ഫോർമാറ്റിൽ തുടങ്ങേണ്ടതാണ്. ഒരു വിദേശ നമ്പറാണെങ്കിൽ, അതായത് ഒരു സൗദി നമ്പറാണെങ്കിൽ 966 എന്നുള്ള ഫോർമാറ്റിലാണ് മൊബൈൽ നമ്പർ നൽകേണ്ടത്. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് വാലിഡിറ്റി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ യൂസർ ഐ ഡി ഓർമ്മയില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നമുക്ക് ആദ്യം യൂസർ ഐ ഡി കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ സ്ക്രീനിലേക്ക് തന്നെ പോവുക. ഇവിടെ ഫോർഗോട്ട് യൂസർ ഐ ഡി എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ അക്കൗണ്ട് നമ്പർ എന്നുള്ള കോളത്തിൽ 14 അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺട്രി കോഡും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. കൺട്രി കോഡിൻ്റെ മുമ്പിൽ 00 ആഡ് ചെയ്യേണ്ടതില്ല. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്പസമയം കാത്തു നിൽക്കേണ്ടതുണ്ട്. അല്പസമയം കഴിയുമ്പോൾ യുവർ ഫെഡ്നെറ്റ് യൂസർ ഐ ഡി ഹാസ് ബീൻ സെൻഡ് ടു യുവർ ഇമെയിൽ ഐ ഡി എന്നുള്ളൊരു മെസ്സേജ് കാണാം. അതായത് നമ്മുടെ ഫെഡ്നെറ്റ് യൂസർ ഐ ഡി ഇമെയിലിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഫെഡറൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഫെഡ്നെറ്റ് യൂസർ ഐ ഡി അയച്ചിട്ടുണ്ടാവുക. അതിനായി ഇമെയിൽ തുറക്കുക. ഫെഡറൽ ബാങ്കിൽ നിന്നും ഇതുപോലുള്ള ഒരു ഇമെയിൽ വന്നതായി കാണാം. ഇതിൻ്റെ കൂടെ ഒരു PDF അറ്റാച്ച്മെൻറ്റ് കാണാവുന്നതാണ്. എന്നാൽ ഈ PDF അറ്റാച്ച്മെൻറ്റ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡാണ്. അതായത് ഈ PDF ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മോട് പാസ്വേഡ് ചോദിക്കുന്നതാണ്. ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ PDF ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നൽകേണ്ട പാസ്വേഡ് എന്താണെന്നുള്ളത് ഇമെയിൽ തന്നെ നൽകിയിട്ടുണ്ട്. പാസ്വേഡ് നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്കവും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റും മന്തുമാണ്. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അനു തോമസ് എന്നാണ് ബാങ്കിൽ കൊടുത്ത പേരെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 4 അക്കം എടുക്കുക. അതായത് ANUT എന്നീ 4 അക്കം എടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് 10 ഒക്ടോബർ ആണെങ്കിൽ 10/10 എന്ന് നൽകുക. ഇനി അതല്ല January 1 ആണെങ്കിൽ 0101 എന്നാണ് നൽകേണ്ടത്. ഈ രീതിയിലാണ് പാസ്വേഡ് നൽകേണ്ടത്. ഈ രീതിയിൽ പാസ്വേഡ് നൽകിയാൽ ഈ അറ്റാച്ച്മെൻറ്റ് നമുക്ക് തുറക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ അറ്റാച്ച്മെൻറ്റ് തുറന്ന് കാണിക്കാം. പാസ്വേഡ് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പേരിൻ്റെ ആദ്യ 4 അക്കവും ഡേറ്റ് ഓഫ് ബർത്തിലെ ഡേറ്റും മന്തും ഒരുമിച്ച് നൽകുക. ക്യാപിറ്റൽ ലെറ്ററിലാണ് പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടത്. പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ PDF ഓപ്പൺ ചെയ്ത് വരുന്നതായി കാണാം. ഇതിൽ ഫെഡ്നെറ്റ് യൂസർ ഐ ഡിയും കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ യൂസർ ഐ ഡി ഉപയോഗിച്ച് ഫെഡ്നെറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. അതിനായി ഫെഡ്നെറ്റ് ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോവാം. നമ്മളിപ്പോൾ യൂസർ ഐ ഡി കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ലോക്കായ യൂസർ ഐ ഡി അൺലോക്ക് ചെയ്യാം. അതിനായി ഫെഡ്നെറ്റിൻ്റെ ലോഗിൻ സ്ക്രീനിൽ നിന്നും അൺലോക്ക് യൂസർ ഐ ഡി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ യൂസർ ഐ ഡിയും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യാനുള്ള കോളം കാണാം. യൂസർ ഐ ഡി എന്നുള്ള കോളത്തിൽ നമുക്ക് ലഭിച്ച യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ കൺട്രി കോഡ് കൂടെ കൂട്ടേണ്ടതാണ്. കൺട്രി കോഡിന് മുമ്പിൽ 00 എന്നോ അല്ലെങ്കിൽ പ്ലസ് എന്നോ ആഡ് ചെയ്യേണ്ടതില്ല. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യുക. ശേഷം വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTP ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ തുറന്നു വരുന്ന പേജിൽ യുവർ ഫെഡ്നെറ്റ് യൂസർ ഐ ഡി ഹാസ് ബീൻ അൺലോക്കഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണാം. ഇനി നമുക്ക് ഫെഡ്നെറ്റിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനായി ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നാം ഫെഡ്നെറ്റിൻ്റെ ലോഗിൻ സ്ക്രീനിലേക്ക് എത്തുന്നതായിരിക്കും.
നമുക്ക് ലഭിച്ച യൂസർ ഐ ഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാം. പാസ്വേഡ് അറിയില്ല എങ്കിൽ പാസ്വേഡ് കണ്ടെത്താൻ വേണ്ടി ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പാസ്വേഡ് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ കുറേ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ആദ്യമായി ചോദിക്കുന്നത് യൂസർ ഐ ഡിയാണ്. യൂസർ ഐ ഡി നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ATM കാർഡ് നമ്പറും ATM പിന്നും കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും വേരിഫിക്കേഷൻ കോഡും ചോദിക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് നൽകിയ ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആക്റ്റീവ് ആയ ATM കാർഡ് ഇല്ലാത്തവർക്ക് പ്ലീസ് ക്ലിക്ക് ഹിയർ ടു സെറ്റ് പാസ്വേഡ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കാണാം. ഞാനിവിടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഉടൻ തന്നെ പുതിയ ഇൻ്റർനെറ്റ് ലോഗിൻ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും സെറ്റ് ചെയ്യാനുള്ള പേജ് വന്നതായി കാണാം. ഇതിൽ സെറ്റ് ഇൻ്റർനെറ്റ് ലോഗിൻ പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സെറ്റ് ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്നുള്ളതും ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ രണ്ട് പാസ്വേഡും നാം സെറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൽ ഒന്നാമത്തെ ഇൻ്റർനെറ്റ് ലോഗിൻ പാസ്വേഡ് എന്നുള്ളത് ഫെഡ്നെറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്നുള്ളത് ഫെഡ്നെറ്റ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അതുപോലെ മറ്റു സെറ്റിങ്സുകളെല്ലാം മാറ്റം വരുത്തുമ്പോഴുമെല്ലാം നാം നൽകേണ്ട പാസ്വേഡാണ്. ഈ രണ്ട് പാസ്വേഡും ഒരുപോലെ നമുക്ക് എപ്പോഴും ആവശ്യമായി വരുന്നതാണ്. ഈ രണ്ട് പാസ്വേഡും നമുക്ക് ഒന്ന് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. രണ്ട് വെവ്വേറെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുകളിൽ നൽകിയിട്ടുണ്ട്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒരുപോലെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ പാസ്വേഡ് മിനിമം 8 അക്കം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പാസ്വേഡിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. സാധാരണ പാസ്വേഡ് നൽകുന്നത് പോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പാസ്വേഡ് തന്നെ നൽകാൻ ശ്രദ്ധിക്കുക. ലോഗിൻ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും ഒന്ന് തന്നെ നൽകാനും സാധിക്കുന്നതാണ്. രണ്ട് പാസ്വേഡ് നൽകിയതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ പാസ്വേഡ് ചേഞ്ചഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണാം. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യാൻ വേണ്ടി ഗോ ടു ലോഗിൻ പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാം ഫെഡ്നെറ്റിൻ്റെ ലോഗിൻ സ്ക്രീനിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള യൂസർ ഐ ഡിയും നാം പുതുതായി സെറ്റ് ചെയ്ത പാസ്വേഡ് നൽകി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നമ്മുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് വരുന്നതായി കാണാം. മുകളിൽ അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ബാലൻസും എല്ലാം കാണാവുന്നതാണ്. ഈ രീതിയിലാണ് ഫെഡ്നെറ്റിൻ്റെ യൂസർ ഐ ഡി അൺലോക്ക് ചെയ്യുന്നതും പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായി വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.